വന്നിരിക്കുന്നത്. അതെന്താ ഗുഡ് ന്യൂസ് എന്ന് പറയാമോ? നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് റെവന്യൂ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഡോളർ വന്നിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് റെവന്യൂവിനെ കുറിച്ചും പിന്നെന്താണ് സ്റ്റോറി ടൈം ഒരു സ്റ്റോറി ടൈം ചാനൽ തുടങ്ങിയ സ്റ്റോറിനെയൊക്കെ പറ്റിയാണ് പറയാം. പിന്നെ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പൊ തന്നെ ഇൻകം കിട്ടും. അതിന്റെ എഫേർട്സും അതിന്റെ ബിഹൈൻഡുള്ള കാര്യങ്ങളും ഒന്നും അറിയില്ല. പക്ഷെ യൂട്യൂബ് ചാനലാണോ, എന്നാൽ പിന്നെ കാശ് ഇപ്പൊ തന്നെ കിട്ടി എന്നൊരു സങ്കല്പമുണ്ട്. അപ്പോ അങ്ങനെയുള്ള കുറെ പേര് റെവന്യൂ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടാ മനസ്സിലാവും റെവന്യൂ പിന്നെ ഈ യൂട്യൂബ് ചാനലിന് തുടങ്ങാനുള്ള ഇച്ചിരി ടിപ്സും നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുള്ളും ആണെന്ന് വിചാരിക്കുന്നത്. അത് നിങ്ങളുടെ സ്റ്റോറി ടൈം കേട്ടിട്ട് നമ്മൾ ആദ്യം ഈ വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയപ്പോ എന്നാ ചെയ്യാന്ന് വിചാരിച്ചു അല്ലെ. അപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ജേർണിനെ പറ്റി നമ്മള് പറയാം. അപ്പൊ ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങിയത് നമ്മൾ 2020 June 4 എന്നിട്ട് ടീൻസ് വേൾഡ് എന്ന പേര് ശരിക്കും പറഞ്ഞ അമ്മച്ചയാണ് ആദ്യം കൊണ്ടുവന്നത്. എന്നിട്ട് അതിൽ പേര് കണ്ടുപിടിക്കാൻ ഭയങ്കര പാട് തന്നെ ആയിരുന്നു. പക്ഷെ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് നിർബന്ധിച്ചത് മേരനാണ്. മേരനാണ് ഇതിന്റെ പുറകിലാണ് ഇത്. ശരിക്കും ഇത് യൂട്യൂബ് ചാനലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റ് ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോഴാണ്, അതായത് 2019 നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിച്ചത്. അതായത് മെഹറിൻ എപ്പോഴും പറയും യൂട്യൂബ് ചാനൽ തുടങ്ങിക്കാം. എനിക്ക് നമ്മുടെ ടിക്കറ്റ് നമുക്ക് നാട്ടിലേക്ക് പോകാനൊക്കെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണ സമയത്താണ് നമുക്ക് പോകാൻ പറ്റിയില്ല. ആരും പോണില്ല. പോകാനുള്ള ഫ്ലൈറ്റ് ഒന്നും ഒക്കെ ലോക്ക്ഡൌണും നമുക്ക് ഒട്ടും പോകാൻ പറ്റുണ്ടായില്ല ആ സമയത്ത്. പക്ഷെ ആ സമയത്ത് തുടങ്ങിയില്ല. ആ സമയം തുടങ്ങി മെഹറിൻ ഇങ്ങനെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടിരിക്കുമ്പോ പറയും എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം അങ്ങനെ അങ്ങനെ. അപ്പൊ നമ്മള് പറഞ്ഞ ഏ ഇല്ല, പിള്ളേരെ പഠിപ്പിക്കണം, പഠിക്കുന്ന സമയത്ത് ഇതിലൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ നടക്കൂല. അങ്ങനെ പറഞ്ഞ് 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 1 year കഴിഞ്ഞ സമയത്ത് ഓക്കെ അന്ന് എന്തെങ്കിലും ആവട്ടെ തുടങ്ങി കൊടുക്കാം. അണ്ടർ പാരന്റ്സ് ഗൈഡൻസിൽ ഞങ്ങള് വീട്ടിൽ തന്നെ എന്ന സമയത്ത് ലോക്ക്ഡൗൺ ആയാലും പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ യൂട്യൂബ് വീഡിയോ ചാലഞ്ച് അങ്ങനെയൊക്കെ തുടങ്ങിയത് പിന്നെ പറഞ്ഞു കഴിഞ്ഞില്ലല്ല. June 4 നമ്മൾ തുടങ്ങുന്നത്. June 4 നമ്മൾ തുടങ്ങിയത് ചാനല്. അപ്പൊ പേര് ടീൻസ് വേൾഡ് ടീൻസ്. അതായത് ഇവര് ഇവരായിട്ട് തുടങ്ങണതായതുകൊണ്ട് അപ്പൊ ഞങ്ങൾ ടീൻസിന് പറ്റിയൊരു ചാനൽ എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. ഇവരുടെ എന്തൊക്കെയാണ് നിങ്ങൾ ആദ്യം ഇടാന്നൊക്കെ വിചാരിച്ചത്? ആദ്യം കുക്കിംഗ് വീഡിയോസ് ആണ് അമ്മച്ചി എല്ലാരും പറഞ്ഞു ഇടാൻ. അല്ല, ആദ്യം കുക്കിംഗ് വീഡിയോസ് അല്ല, നിങ്ങളുടെ ആർട്സും വീഡിയോസും ആർട്ട് വീഡിയോസ് ഒക്കെയാണ് ആദ്യം ഇടാൻ തുടങ്ങിയത്. പിന്നെ ഞങ്ങളുടെ ബ്ലോഗ്സും പിന്നെ ചാലഞ്ചസും ഇടാൻ തുടങ്ങിയത്. പിന്നെ ആദ്യം ഈ വീഡിയോസ് ഒക്കെ ഫോണിലാണ് എഡിറ്റ് ചെയ്തത്. എല്ലാരും ഇങ്ങനെ ഫോണിലൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് പിന്നെയാണ് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്ത് തുടങ്ങി. പിന്നെയാണ് കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. കമ്പ്യൂട്ടറിലെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പിന്നെ കൊറേ അറിയാൻ തുടങ്ങി യൂട്യൂബിനെ പറ്റി, ഇങ്ങനെ കോപ്പിറൈറ്റും മ്യൂസിക്കും ഇതിനൊക്കെ പറ്റി. ലാപ്ടോപ്പിൽ ഇവര് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഫിലിമോറയില് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് പിന്നെ ആദ്യമൊക്കെ ഇവര് ഇടുമ്പോ എപ്പോഴും കോപ്പി റൈറ്റ് ക്ലെയിം ഒക്കെ വരും. സിമ്പിൾ ഇതൊക്കെ ഇട്ടോണ്ടിരുന്നത് അതില് പണിപാളിയുടെ അത് രണ്ടും ഫസ്റ്റ് വീഡിയോസ് ഒക്കെ എടുത്ത് നിങ്ങൾ നോക്കിയാ അറിയാം. എന്തെങ്കിലും ഇവര് ന്യൂഡിൽസ് ഉണ്ടാക്കണതും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണതൊക്കെ ഇവര് വന്നെടുക്കും, ഇൻഷോട്ടിലിടും, അങ്ങനെ അങ്ങനെയാണ് ചെയ്തോടിക്കും. എല്ലാവരും പറയാൻ തുടങ്ങി നല്ല നന്നായിട്ടുണ്ട് വീഡിയോ. പിന്നെ ചോദിക്കാറുണ്ട് അച്ഛൻ്റെ ഫോണാണ് ക്യാമറ യൂസ് ചെയ്യണം. കുറേ പേര് ക്ലാരിറ്റി ഒക്കെ ചോദിക്കുന്ന സ്ഥലങ്ങള് ക്യാമറ എന്നല്ല യൂസ് ചെയ്യണം, ഏത് ക്യാമറ ആണെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇതെല്ലാം എന്റെ സാംസങ് ഫോൺ S8 ലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ആ ഫോൺ മേടിച്ചോ.
അപ്പൊ അല്ല അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇപ്പൊ നമുക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ ഒരു ബ്രാൻഡ് ക്യാമറ അങ്ങനെയൊന്നും വേണമെന്നൊന്നും ഇല്ല. പക്ഷെ കണ്ടന്റ് നന്നാവണം. കണ്ടന്റ് നന്നായ ഇപ്പൊ നമ്മുടെ തന്നെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ June 4 തുടങ്ങി, പിന്നെ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ സ്റ്റഡീസിലൊക്കെ ഇതായി കഴിയുമ്പോ പിന്നെ കുക്കിംഗ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ കുക്കിംഗ് ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഇവർക്ക് സമയമില്ലാത്തപ്പോ എന്റെ കുക്കിംഗ് വീഡിയോസ് ആണ് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത്. അത് നമ്മള് ലാപ്ടോപ്പിലാണ് എഡിറ്റ് ചെയ്യണത്, ഫിലിമോരയിലാണ് നമ്മള് ഫിലിമോരയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മള് ഇൻഷോട്ടും ഫിലിമോര ഇത് രണ്ടും. ഫിലിമോറയിൽ എടുത്തപ്പോ അപ്പാവ എഡിറ്റ് ചെയ്യുന്നതൊന്നും മനസ്സിലാവാതെ പിന്നെ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി, പിന്നെ എല്ലാം മനസ്സിലാൻ തുടങ്ങി. അപ്പൊ ഇതില് നിങ്ങളെ മനസ്സിലാക്കണ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിയാലാണ് എന്താന്ന് മനസ്സിലാക്കുക, അല്ലാണ്ട് അറിയില്ലാന്ന് ഇന്ന് ചെയ്യാണ്ടിരിക്കാൻ പാടില്ല. പിന്നെ യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ സ്കൂളില് കുറേയൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ സ്കൂളിൽ ചില വീഡിയോസ് ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്തായിരുന്നു. മെഹറിന് എന്തെങ്കിലും പറയാ മെഹറിന്, ഇനിയിപ്പോ പറയണ മെഹറിന് കാരണമാണ് യൂട്യൂബ് തുടങ്ങി, എന്നിട്ട് അവൾക്ക് വീഡിയോ ഇടാൻ പറ്റണില്ല, അതാണ് ഇപ്പൊ അവളുടെ പ്രശ്നം. ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു ചാനല് മതി, ഇത് തന്നെ നമുക്ക് നോക്കാൻ വേണം. അപ്പൊ June 4 സ്റ്റാർട്ടായി. പിന്നെ ഞാൻ ഇതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല, ഇൻഷോട്ടില് എന്തെങ്കിലും എഡിറ്റ് ചെയ്യും എന്തെങ്കിലും ഇട്ടോ അങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയത് പോലെ June 4 തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് June 8 ഒക്കെ ആയി. അപ്പൊ എന്റെ ഒരു മാമ, അതായത് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു മാമ മരിച്ചു. അപ്പൊ ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഡിപ്രഷൻ പോലെയൊക്കെ തോന്നി. അപ്പൊ എനിക്ക് അപ്പൊ ഞാൻ ഇവരിങ്ങനെ ചെയ്യണമൊക്കെ നോക്കിയിരിക്കും, അങ്ങനെയൊക്കെ ഇവര് വീഡിയോ ഉണ്ടാക്കണമൊക്കെ നോക്കിയിരുന്നു. അപ്പൊ നമ്മുടെ മൈൻഡ് കുറച്ച് റിലാക്സ് ആക്കാൻ വേണ്ടി അങ്ങനെയാണ് ഞാൻ കേക്കിന്റെ വീഡിയോസും അങ്ങനെയൊക്കെ ഞാനും ചെയ്യാൻ തുടങ്ങി ഇവരുടെ കൂടെ കൂടി. യൂട്യൂബ് ഒക്കെ തുടങ്ങിയിട്ടാണ് കേക്കൊക്കെ ചെയ്യാനൊക്കെ പഠിച്ചത്. അങ്ങനെയാണ് ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേക്കിന്റെ ഒക്കെ, അങ്ങനെ കേക്കിന്റെ മെഷറിംഗ് കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു. ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കാം അമ്മച്ചിന്റെ കേക്കിന്റെ സപ്ലൈസും പിന്നെ തിങ്സ് ഒക്കെ എന്താ യൂസ് ചെയ്യണ്ടേന്ന്. അങ്ങനെ പിന്നെ നമുക്ക് അങ്ങനെ അതൊക്കെ എല്ലാവരും വീഡിയോ ഇടണ്ട്, അതിനായിട്ട് സമയം പറ്റണില്ല. അപ്പൊ ഇവര് തുടങ്ങിയ സമയത്ത് ഇവര് 9th പിന്നെ 10th നമ്മള് വീഡിയോ എടുക്കുക അത് എടുക്കുന്നൊന്നും പറയാറില്ല. പിന്നെ ഇവർക്ക് അങ്ങനെ ഈ അടുത്ത വീഡിയോ ഇട്ട് പിന്നെ വീഡിയോ ഇട്ട് അങ്ങനെ വ്യൂസ് കിട്ടണം അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ചില പിള്ളേര് പഠിക്കൂല എന്നൊക്കെ പറയണേക്കാ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് അയ്യോ നാളെ എന്ത് വീഡിയോ ഇടണം അങ്ങനെയൊന്നും ഇല്ല, ചിന്തയില്ല എന്തായാലും ഇവർക്ക്. അപ്പൊ ഒരു വീഡിയോ ഇടാ എന്നിട്ട് പോവാ അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു ഇതിലാണ് നമ്മളും ചാനലൊക്കെ തുടങ്ങിയത്. പിന്നെ നമുക്ക് ഓക്കെ അതൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാം. പിന്നെ ഡിസംബർ ആയത് അതായത് 6 കഴിഞ്ഞപ്പോ നമുക്ക് മോണിറ്റൈസ്ഡ് ആയി യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പൊ പിള്ളേര് പിള്ളേരുടെ ഇഷ്ടത്തിനിടും, ഞാൻ എന്റെ വീഡിയോസ് ഇടും, പിന്നെ വ്ളോഗ്സ് ആർട്ട് ക്രാഫ്റ്റ് അതെല്ലാം, പിന്നെ ഇടക്ക് പിന്നെ ഈ അടുത്താണ് വ്ളോഗിങ്ങിൽ അങ്ങനെ കൂടെ ജോയിൻ ചെയ്തത്, മിച്ചിന്റെ വോയിസ് ഓവർക്കൊക്കെ കാണാൻ പറ്റും. ഞങ്ങള് ഫുൾ ഫാമിലി വ്ളോഗ് പോലെയാണ് ഞങ്ങളുടെ ചാനൽ. പിന്നെ ഗ്രീറ്റിംഗ് കാർഡ് ഒക്കെ ഇടക്ക് ഫാദറൊക്കെ ഇടാറുണ്ട്, അതായത് കുറച്ച് ഗ്രീറ്റിംഗ്സ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് ചിലപ്പോ. അങ്ങനെയാണ് അപ്പൊ നമ്മുടെ ജേർണിയിൽ ഇതാണ് സ്റ്റാർട്ടിങ്. 2020 6 കഴിഞ്ഞപ്പോ മോണിറ്റൈസ്ഡ് ആയി. പിന്നെ മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ അത്രയും കിട്ടിയ വ്യൂസ് ഒന്നും ഒരു കാര്യമില്ല. 4000 വാച്ചവറും 1000 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോഴാണ് നമുക്ക്. പിന്നെ ഒരു കാര്യം പറയണ്ടേ, 100 സബ്സ്ക്രൈബർ ആവാൻ നമുക്ക് ഒത്തിരി പാടയത്ത്, നമ്മൾക്ക് അറിയാവുന്നവര് 1000 പേര് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് അത്രയും പേരും സബ്സ്ക്രൈബ് ചെയ്യില്ല എന്നറിയാം. നമ്മുടെ റിലേറ്റീവ്സിൽ തന്നെയാണെങ്കിലും ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് അത് ഫ്രണ്ട്സോ എന്നറിയില്ലല്ലോ. അപ്പൊ ഒരു 100 സബ്സ്ക്രൈബർ ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമുക്ക് നമ്മുടെ വാട്സപ്പ് വീഡിയോ ഇതിലേക്ക് വാട്സപ്പിലോട്ട് ഇപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് തന്നെ ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് തരും. പക്ഷെ നമ്മൾക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ അത് അവര് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണ്ടോ എന്നൊന്നും നമുക്കറിയില്ല.
അപ്പൊ അങ്ങനെ ഞങ്ങക്ക് 100 സബ്സ്ക്രൈബർ ആവാൻ തന്നെ ഞങ്ങള് പറയാം ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക് തന്നെ അയച്ചു കൊടുക്കും. നിങ്ങള് ഇതെല്ലാം വീഡിയോസ് ഷെയർ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങള് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ തൊട്ടുള്ള വ്യൂവറും വാച്ചറാണെങ്കിൽ കമന്റ് ചെയ്യണം. നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ തുടങ്ങി ഞങ്ങളുടെ വീഡിയോ എല്ലാം കാണാനുണ്ട്. പിന്നെ അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണാനൊക്കെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഈ ചലഞ്ച് വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണത്. അവരിനൊക്കെ ഭയങ്കര താങ്ക്സ്. അങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ കാണാൻ യൂട്യൂബ് ചാനൽ ഇഷ്ടമാണ്. ടീൻസ് വേൾഡ് വേറെ കാരണം ഇങ്ങനെ കൊറേ ഡിഫറെന്റ് ചാലഞ്ചസ് ഒക്കെ നമ്മൾ ചെയ്യാൻ പറ്റും. വേറെ ഇങ്ങനെ ഇടക്കൊക്കെ പറയും ഇവര് പഠിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ മിന്നു പൊന്നു നമുക്ക് അത് ചെയ്യാം മിന്നു പൊന്നു ഞാൻ പറഞ്ഞു പോയി ഓടിപ്പോയി അവിടെ പോയിരുന്നെ അവര് പഠിക്കട്ടെ എന്ന് പറഞ്ഞു വിടും. ചാനലിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ടീൻസ് വേൾഡ് മീഡിയ അതിൽ ഞങ്ങൾ റീൽസ് പിന്നെ ഞങ്ങളുടെ വ്ളോഗിലുള്ള ചില ഫണ്ണി സീൻസ് ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടും. മോസ്റ്റ്ലി ആരൊക്കെ അതൊക്കെ റീൽസ് ഒക്കെ കണ്ട് നല്ല ഇഷ്ടമാണ്, വ്യൂ ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ടിക്ടോക്ക് ഉണ്ട്, അത് മിച്ചയാണ് നോക്കണം. അത് പോയി അതിലൊന്നും ഫോളോവർ ഒന്നുമില്ല, അത് വെറുതെ ഇങ്ങനെ ഇടയ്ക്ക് ഇടുന്നുണ്ട്. അതിന് ഫോളോവർ പോലും അങ്ങനെ നമ്മളൊരു ഇങ്ങനെ പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്താണ് അപ്പൊ ടിക്ടോക്കിലുണ്ടെങ്കിൽ പോയി ഫോളോ ചെയ്യുന്നു. പിന്നെ വീഡിയോസ് ഒക്കെ അങ്ങനെ അങ്ങനെ എല്ലാ ദിവസവും ഇടണം എന്നാണ് ഇതിന്റെ ഇത്. എല്ലാ ദിവസവും നമ്മൾ ഇട്ടാലാണ് നമുക്ക് റെഗുലർ ആയിട്ട് യൂട്യൂബ് തന്നെ നമ്മളെ സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ 1 ഇയർ കഴിഞ്ഞ് ഏത് ജൂണില് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് സെപ്റ്റംബർ 2021 സെപ്റ്റംബർ ആപ്പിളാണ് നമ്മുടെ ഫസ്റ്റ് റവന്യൂ വന്നത്. അപ്പോ അത് നല്ലൊരു നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് വീഡിയോ എടുക്കാന്നിങ്ങനെ വെച്ച് 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 ഇത്രയും ദിവസങ്ങളായി. അപ്പൊ എന്തായാലും ഇതിന്റെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിന്റെ ബിഹൈൻഡിലുണ്ട്. പിന്നെ എപ്പോഴും ചിലവരിങ്ങനെ നമ്മളോട് പറയാ നിങ്ങൾക്ക് സമയം വേറെ സമയം ഉള്ളതുകൊണ്ടാണോ നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ ഇല്ല. ഇതൊക്കെ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. എൻജോയ് ചെയ്ത് ചെയ്യാം അങ്ങനെയൊരു. അല്ലാണ്ട് നമ്മൾ ചിലരിപ്പം നമ്മളോട് വിചാരിക്കും ഫുൾ ടൈം യൂട്യൂബ് അതല്ല, അത് ഇറ്റ്സ് എ പാർട്ട്. അല്ലാണ്ട് 24 hours അല്ലേ എക്സ്ട്രാ അല്ലെങ്കിൽ ഭയങ്കര സില്ലി തിങ് ആയിട്ട് ഇത് കാണേണ്ട ഒരു നല്ല സംഭവം തന്നെയാണ് യൂട്യൂബ് ഈ വീഡിയോസ് ഉണ്ടാക്കണേക്കാ. അപ്പൊ എന്നാ അതിന്റെ ഒപ്പം ചെയ്തോ, വേറെ എന്താ പറയാനുള്ളത്? ഇത്രയൊക്കെ ഉള്ളൂ. വേറെ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി പറയണ്ടോ? ഞാൻ പറയട്ടെ, വേറെ നിങ്ങൾക്ക് കൊറേ ഡൗട്ട്സും ഉണ്ടെങ്കിൽ ഞങ്ങളിപ്പോ പറഞ്ഞേല് നിങ്ങൾക്ക് ആൻസർ ചെയ്യാത്ത വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബിനെ പറ്റി നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞങ്ങൾ ന്യൂ യൂട്യൂബേഴ്സ് ആണ്, പക്ഷെ മാക്സിമം ട്രൈ ചെയ്യാൻ. അതെ, നമ്മള് 1 out of 1000 എന്നൊക്കെ പറയണ ആ ഒരു ഇതില് പോലെയാണ്. മില്യൺ 1 out of 1000 0.001 എന്നൊക്കെ പറയാം, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഇതുണ്ടാവും, പക്ഷെ വീഡിയോ ഇടാനുള്ള സമയം കിട്ടാറില്ല. പക്ഷെ യൂട്യൂബ് ചാനൽ നല്ല രസമായിരുന്നു, ഫാമിലിന്റെ കൂടെ ഈ വീഡിയോസ് എടുക്കാനൊക്കെ നല്ല ഫണ്ണി ജോളി മൂവ്മെന്റ്സ് ഒക്കെയാണ്. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോണതൊക്കെ ആഡ് ചെയ്തിടാറുണ്ട്. എന്താ മേറും പറയാൻ പോയ? പിന്നെ നിങ്ങൾക്ക് വല്ല വീഡിയോസിന് വല്ല ടോപ്പിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ട് ലൈക്ക് ചാലഞ്ച് വല്ല ഉണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കണ്ടന്റ്സിന് വേണ്ടി. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ യൂട്യൂബ് ജേണിയും ഞങ്ങളുടെ യൂട്യൂബിനെ പറ്റി. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്. ഇനിയൊരു പുതിയ വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ, എല്ലാവർക്കും ബൈ. പിന്നിലെന്നോ മാഞ്ഞു പോയി അകലെ അകലെ.